ഹലോ ആൻഡി, എന്തായി തീരുമാനം? ആ, ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ആരും അനുകൂലമായ ഒരു നിലപാട് പറയുന്നില്ല. വീട്ടിലെ ഇപ്പോഴുള്ള സാഹചര്യം അതിനനുവദിക്കുന്നില്ല. ഹലോ, ഹലോ ശീതൾ, കേൾക്കുന്നില്ലേ? ഇത് അവസാന തീരുമാനമാണോ? അതോ ഞാൻ ഒരിക്കൽ കൂടി വിളിക്കണോ? വേണ്ട ശീതൾ, പലവട്ടം ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അപ്പോ സുരക്ഷിതമായ മറ്റൊരു സ്ഥലം ഞാൻ അന്വേഷിക്കണം അല്ലേ ആന്റി? ആ, അതായിരിക്കും നല്ലത് ശീതൾ. ആന്റി, ഹലോ. മോളെ തിരികെ കൊടുക്കുന്ന കാര്യം ഏട്ടൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു? ഇല്ല, വീട്ടിൽ വിളിച്ച് പറയണ്ടേ? പറയണം. എല്ലാവർക്കും സമാധാനമാവട്ടെ. മീരമോളെ പ്രസവിച്ച അമ്മയെ തന്നെ തിരികെ ഏൽപ്പിക്കുന്നതല്ലേ നമുക്ക് മോക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം? ഹലോ അമ്മേ, ഞാനാ അർജുൻ. അർജുൻ അമ്മേ, മധു അമ്മേ, അർജുനാ വിളിക്കുന്നേ. ഹലോ അമ്മ, സുഖമായിട്ടിരിക്കുന്നു? അതെ അർജുൻ, നിനക്ക് സുഖാണോ? അമൃതയും മീരമോളും സുഖാണോ അവർക്ക്? അമ്മയൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? അമൃത പ്രഗ്നന്റ്. എനിക്ക് സന്തോഷമായി മോനെ. മുത്തശ്ശി വലിയമ്മ എവിടെ അമ്മേ? എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം, നീ ഒന്ന് ഹോൾഡ് ചെയ്യേ അമ്മേ. ഹലോ അർജുൻ. മോനെ, നീ മുത്തശ്ശിയോട് പിണക്കമാണോ? എന്താ ഈ പറയുന്ന മുത്തശ്ശി? എന്റെ മുത്തശ്ശിയോട് ഞാൻ പിണങ്ങാനോ? പിന്നെയൊരു വിശേഷമുണ്ട് മുത്തശ്ശി. എന്താ മോനെ? അമൃത ഗർഭിണിയാ. ആണോ? അർജുൻ, എനിക്ക് അമൃതയെ കാണാൻ കൊതിയായെന്ന് പറയണം. പറയാം. അമ്മ എടുത്തുണ്ടോ മുത്തശ്ശി? ഉണ്ട്.
ഞാൻ ഊർമ്മിളയ്ക്ക് കൊടുക്കാം. ഹലോ അമ്മേ. അർജുൻ, എന്തായാലും മധുരമുള്ളൊരു വാർത്തയാണിത്. ഒരു ഇരട്ടി മധുരം കൂടി ഉണ്ടമ്മേ. അതെന്താ അർജുൻ ആ ഇരട്ടി മധുരം? അമൃത കുഞ്ഞിനെ വിട്ടുകൊടുക്കാന്ന് സമ്മതിച്ചു. മോനെ, സത്യാണോ? സത്യമ്മേ. ഈശ്വര, എന്റെ പ്രാർത്ഥനകൾ വിഫലമായില്ല. അതെ അമ്മേ, ഇനി മറ്റൊരു ചിന്ത വരുന്നതിന് മുമ്പേ ഞാൻ നാഗപ്പനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അയാൾ ഉടനെ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വരും. എന്നാ ശരിയമ്മേ, ഞാൻ പിന്നീട് വിളിക്കാം. എന്താ ഉർമ്മളെ? ആ മധു, നമ്മുടെ അമൃത പ്രെഗ്നന്റ് ആണ്. ഈശ്വര, ഉർമ്മളെ പിന്നെന്തൊക്കെയാവും പറഞ്ഞത്? അത് അമ്മേ, അമൃത കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാന്ന് അവള് സമ്മതിച്ചു. അപ്പൊ എല്ലാം ശരിയായി ഉർമ്മളെ, നമുക്കവരെ വിളിക്കാൻ പോണ്ടേ? ആലോചിക്കാം, അർജുൻ വീണ്ടും വിളിക്കുമായിരിക്കും. ഈ സന്തോഷം എങ്ങനെ ആഘോഷിക്കേണ്ടത്? ആ സിസിലി, സിസിലി, എന്തോ സിസിലി, ഒന്ന് വേഗം വന്നേ സിസിലി. എന്താ മാഡം? സിസിലി, അമൃത പ്രെഗ്നന്റാ. പായസം ഉണ്ടാക്കണം, മധുരം വിളമ്പണം. ശരി, ഏറ്റവും സ്വാദുള്ള അമൃത കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ശർക്കര പായസം തന്നെ ആവട്ടെ. ശരി. ആ അല്ലമ്മേ, അർജുനും അമൃത എന്ന് വരുമെന്ന് പറഞ്ഞോ? ഉർമ്മള അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മധു. ഈശ്വര, നാഗപ്പൻ മീരമോളെയും കൊണ്ടു പോയാ എന്റെ സുകന്യമോൾ, അവളെ അവളെ പിന്നീട് കിട്ടുമോ? അർജുനെ വിളിച്ച് മോളെ തിരിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞാലോ? എന്തായാലും ദേവേട്ടനുമായും അഭിഷേകുമായിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ട് തീരുമാനത്തിലെത്താം. മധു, ഈ സന്തോഷ വാർത്ത വർഷ അറിയിച്ചോ? അയ്യോ, ഞാനതങ്ങ് വിളിച്ചു പറ. വർഷേ, വർഷേ, എന്താ ഒന്നിങ്ങി വന്നേ? എന്താമ്മേ? ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ. അമൃത ഗർഭിണിയാ. അവരൊക്കെ ഏത് സമയവും തിരിച്ചു വരാം. അതിന് അവളുടെ അസുഖമൊക്കെ മാറിയോ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മാറി വർഷേ. അതല്ലേ അമൃത ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സമ്മതിച്ചത്? ആ അസുഖമൊക്കെ മാറിയത് നല്ലത് തന്നെയാ. ഈ വീട്ടിലിപ്പോ പഴയ അന്തരീക്ഷമല്ല, എന്റെ മോളും കൂടി ഉണ്ട്. അത് ഓർമ്മ വേണം. അമ്മേ, ഞാനൊന്ന് പുറത്തു പോവാ, കുറച്ച് സ്പെഷ്യൽ സ്വീറ്റ്സ് വാങ്ങണം. അടുത്ത വീട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കൊക്കെ കൊടുക്കണം. ഊർമ്മളേക്ക് ഇപ്പൊ എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. എനിക്കറിയില്ലേ ഊർമ്മളയുടെ മനസ്സ്. അമൃതയെ കണ്ടാലേ ഇനിയും മുഖം ശരിക്കും തെളിയൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ശരി.
എന്തായാലും ഊർമിളയ്ക്ക് സന്തോഷത്തിനോടൊപ്പം വലിയ ആശ്വാസമാകും. അതെ അതെ, വരുമ്പോ വരുമ്പോ ചോദിക്കുന്ന കാശ എടുത്തു കൊടുക്കുന്നത് അതിനൊരു അർദി വരുമല്ലോ. വർഷ എന്താ ആലോചിക്കുന്നത്? അല്ല മുത്തശ്ശി, ആ കുട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ യോ ആലോചിക്കാൻ കൂടി വയ്യ. അല്ല മധു, ഇവളെന്തായി പറഞ്ഞിട്ട് പോയത്? അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ. അവിടെ പോയാലും അമ്മയുടെ മോള് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഏട്ടാ, മോക്ക് വേണ്ടി നമുക്ക് നല്ലൊരു സമ്മാനം വാങ്ങണം. എവിടുന്ന് പോയി കഴിഞ്ഞാലും ആ സമ്മാനം കാണുമ്പോ എന്റെ മോൾ എന്നെ ഓർക്കണം. വാങ്ങാം. ഏട്ടന് ഓർമ്മയുണ്ടോ അമ്പലത്തിൽ വെച്ച് ഇവളെ കിട്ടിയത്? പിന്നെ പിന്നെ ഒരിക്കല് അന്ന് സ്പീഡ് ബോട്ടിൽ കയറിയപ്പോ ഇവള് തന്നെത്താനെ നീന്താൻ നോക്കി. ഏട്ടൻ നോക്കിക്കോ, മോള് നല്ല ധൈര്യശാലിയാവും. പിന്നെ അതുപോലെ വേറൊരു ദിവസം പഴയതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ചൊന്നും ഓർക്കേണ്ട കാര്യമില്ല. പഴയതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട കാര്യമില്ല. പഴയ ഓർമ്മകളിലേക്ക് നീ പോകുമ്പോൾ നീ പോലും അറിയാതെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും തിരിഞ്ഞു നടക്കുക, അത് പാടില്ല. നമുക്ക് മുന്നോട്ടാണ് പോവേണ്ടത്. മീരമോള് സന്തോഷമായി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കഴിയട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്കിനി നമ്മുടെ കുഞ്ഞിനു വേണ്ടി ജീവിക്കാം. ആ ഒരു ചിന്ത മാത്രമേ ഇനി തൻ്റെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. എന്തുപറ്റി ഉർമിളെ, ഇത്ര തിരക്കിട്ട് വരാൻ പറഞ്ഞത്? ഒരു സന്തോഷമുള്ള വാർത്തയാണല്ലോ പറഞ്ഞത്. മധുപതിയും വിളിച്ചു, പിന്നെന്താ പെട്ടെന്ന് സംഭവിച്ചത്? അർജുനും അമൃതയും അവിടുന്ന് യാത്ര തിരിച്ചോ? ഇല്ല, ഏട്ടനും ഏട്ടത്തെയും ഇങ്ങോട്ട് വന്നോളന്നല്ലേ പറഞ്ഞേ. അതിനേക്കാൾ സന്തോഷമുള്ള മറ്റൊരു വാർത്തയുണ്ട്. നാഗപ്പന്റെ കുഞ്ഞിനെ കൊടുക്കാൻ അമൃത സ്വമേധയാ സമ്മതിച്ചു. ഇത് സന്തോഷം മാത്രമല്ല, ആശ്വാസവും നൽകുന്ന ന്യൂസാണ്. പക്ഷേ അതിന്റെ പിന്നിൽ വലിയൊരു സ്ഫോടനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും ആ പൊട്ടിത്തെറി ഉണ്ടാവും. നാഗപ്പന് കുഞ്ഞിനെ കൊടുക്കാൻ അമൃത തീരുമാനിച്ചപ്പോ തന്നെ
അർജുൻ തിരക്കിട്ട് നാഗപ്പനെ അങ്ങോട്ട് വിളിച്ചു. അയ്യോ, ഇന്ന് തന്നെ മീരമോളെ കൈമാറാൻ സാധ്യതയുണ്ട്. അവനെന്താ ഇടുത്തിയാടി ഓർന്ന് ചെയ്യുന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡാഡി, ഏട്ടന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഏട്ടൻ ചെയ്തത് ശരിയല്ലേ? തങ്ങളുടേതല്ലാത്ത കുട്ടിയെ ഏട്ടനെ തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് യഥാർത്ഥ ഉടമയെ തിരിച്ചേൽപ്പിക്കുക. പക്ഷേ നമ്മുടെ സുകന്യമോളെ നാഗപ്പൻ തിരിച്ചു തന്നില്ലെങ്കിൽ? സുകന്യമോളെ വെച്ച് ജീവിതകാലം മുഴുവൻ നാഗപ്പൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. സുകന്യമോളെയും കൊണ്ട് നാഗപ്പൻ മറ്റെവിടേക്കെങ്കിലും പോയാലും അത് അപകടമാണ്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമുക്കത് തടയണം. നമുക്ക് ഉടനെ അവിടേക്ക് പോണം. ഉർമിളെ, നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ സമയത്ത് അർജുൻ കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അമൃത അതിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അർജുന്റെ മുന്നിൽ വെച്ച് നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു തരണമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആദ്യം കരുതി അർജുനെ ഫോണിൽ വിളിക്കാമെന്ന്. പക്ഷേ അർജുന്റെ അടുത്ത് ഫോണിലൂടെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് പോയാലോ? എത്ര സമയമെടുക്കും അഭിഷേക് സുന്ദരപാണ്ഡിപുരത്ത് എത്താൻ? അത് കുറഞ്ഞത് 8-9 മണിക്കൂറെങ്കിലും എടുക്കും. ഏയ്, അതൊന്നും പ്രാക്ടിക്കൽ അല്ല ഉർമിളെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അർജുനോട് കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയുക. മീരമോളെ ഇവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യാം. കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയുക. മീരമോളെ ഇവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യാം. അതെങ്ങനെ ശരിയാവും ദേവേട്ട? അമൃത ഒരിക്കലും കുഞ്ഞുമായിട്ട് ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അർജുനും അമൃതയും അതിന് തയ്യാറായെന്ന് തന്നെ ഇരിക്കുക. പക്ഷേ അവരുടെ പ്രസൻസിൽ വെച്ച് സുകന്യമോളെ വാങ്ങാൻ കഴിയില്ലല്ലോ. ഈശ്വര, അംബുജം സുകന്യമോളെ കൂട്ടി ആയിരിക്കോ അവിടേക്ക് ചെല്ലുക? നമ്മൾ ഈ കാലമെല്ലാം എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്? അതെല്ലാം വെറുതെയായി പോവോ? മേവത്തൂര് പറഞ്ഞ പോലെ സുകന്യമോളെ അർജുനും അമൃതയും കണ്ട ഇല്ലമ്മേ, കുഞ്ഞിനെ ഉടനെ കൈമാറ്റം ചെയ്യരുത്. ആദ്യം നമ്മുടെ കുഞ്ഞിനെ നാഗപ്പന്റെ അടുത്ത് നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. അതേ ദിവസം തന്നെ നാഗപ്പൻ സുന്ദരപാണ്ഡിപുരത്ത് പോയി അയാളുടെ കുഞ്ഞിനെ വാങ്ങിക്കോട്ടെ. ഉർമിളെ, അഭിഷേക് പറഞ്ഞത് ഒരു പരിഹാരമായിട്ട് ഞാനും കാണുന്നുണ്ട്. അർജുനെ കണ്ട് എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് സമയം നീട്ടിക്കിട്ടണം. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് സുകന്യമോളെ തിരിച്ചെടുക്കാം. അതിനുള്ള വഴി കണ്ടെത്തണം. അർജുനോട് സംസാരിക്കാൻ എത്രയും പെട്ടെന്ന് ഒരാളവിടെ പോയേ പറ്റൂ. പക്ഷേ ഉർമിള പോണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ഉർമിള വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അത് പല സംശയങ്ങൾക്കും കാരണമാവും. ഇത്രയും ദൂരം പോയി അവരെ കണ്ട് രാത്രി മുമ്പ് തിരിച്ചു വരാനും കഴിയില്ല. അതുകൊണ്ട് അഭിഷേക് പോട്ടെ, അതായിരിക്കും നല്ലത്. എന്താ അഭിഷേക്? ശരി ഡാഡി. എന്നാ, നീ എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോ. എവിടെയാ അഭിഷേക്? ഇത് കൊറേ നേരായിട്ട് ഞാൻ അഭിഷേകിനെ ട്രൈ ചെയ്തോണ്ടിരിക്ക, കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഒരു ദീർഘയാത്രയല്ലേ വർഷേ. അഭിഷേകിന് എന്നും എപ്പോഴും യാത്രയാണല്ലോ. എന്റെയും മോളുടെയും കാര്യങ്ങൾ നോക്കാൻ മാത്രം സമയമില്ല. അട്ടെ, മോളുടെ പനി എങ്ങനുണ്ട്? മോൾ എവിടെ? പനി കുറവുണ്ട് അഭിഷേക്. പനി കുറഞ്ഞെന്ന് പറഞ്ഞ് മരുന്ന് മുടക്കണ്ട കേട്ടോ. മോൾ ഉറക്കുവാ, കരച്ചിലും ബഹളം ഒന്നും കേൾക്കുന്നില്ല അവിടെ. മോള് താഴെ മുത്തശ്ശിയോടൊപ്പാ. അല്ല, അഭിഷേക് എവിടേക്കാ പോകുന്നേന്ന് പറഞ്ഞില്ലല്ലോ. താനൊന്ന് ഗസ് ചെയ്തേ, ഞാൻ എവിടേക്കായിരിക്കും പോകുന്നതെന്ന്. സസ്പെൻസ് ഇടാതെ പറയേ അഭിഷേക്. ഞാൻ രണ്ടുപേരെ കാണാൻ പോവാ, പറ്റിയ അവരെ കൂടെ കൂട്ടുകയും ചെയ്യും. പിന്നെ സസ്പെൻസ് പ്ലീസ് ഒന്ന് പറയേ അഭിഷേകേ. എടോ, ഞാൻ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോവുക.
സുന്ദരപാണ്ഡി ഗുരു അവിടെ എന്താ? ഏട്ടനെ ഏട്ടത്തിയമ്മയും കൂട്ടിക്കൊണ്ടുവരാൻ. അമ്പുജോ ഇവിടെ എത്തി സാർ. സാറ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം.